നമസ്കാരം എല്ലാവർക്കും ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗം വരെ കാണുക. ആ പറയുന്ന കാര്യം അവസാനം വരെ കണ്ട് പറയുന്ന കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തെറ്റാണെന്ന് പറയുക. ശരിയാണെന്നെങ്കിൽ ശരിയാണ്, ഉറപ്പായിട്ട് നിങ്ങൾ അഭിപ്രായം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോയുടെ കുറച്ച് ഭാഗം കണ്ടിട്ട് വീഡിയോ വിലയിരുത്താതിരിക്കുക, നേരിട്ട് വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പി എസ് സിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറയതാണ്, എല്ലാ എക്സാമുകളും കട്ട് ഓഫ് സ്വാഭാവികമായിട്ട് കൂടുന്നുണ്ട്, ലിസ്റ്റുകളുടെ വലിപ്പം കുറയുന്നുണ്ട്, സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കോമ്പറ്റീഷൻ കൂടി എന്ന് പറയുമ്പോൾ പല ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു കോമ്പറ്റീഷൻ കൂടി എന്ന് പറയുമ്പോൾ പല ആളുകളും അല്ല, കോമ്പറ്റീഷൻ ഒന്നും കൂടിയിട്ടില്ല, ലിസ്റ്റിൻ്റെ എണ്ണം കുറഞ്ഞതാണ്, അല്ലെങ്കിൽ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞതാണ്. അത് ശരിക്കും ശരിയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് പി എസ് സി പഠിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മതി, അന്ന് പഠിച്ച ആ ലെവലുള്ള ചോദ്യങ്ങളാണോ നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? പണ്ടൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ചോദ്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വന്നില്ലേ, നമ്മൾ പഠിക്കുന്ന നിലവാരം കൂടിയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. ആളുകൾ അത്രയും സീരിയസ് ആയിട്ട് ഇതിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും വലിയ കട്ട് ഓഫ് ഒക്കെ വരുന്നത്. അത് ലിസ്റ്റിലെ എണ്ണം കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അത് എല്ലാ മേഖലയിലും നമുക്ക് ദൃശ്യമാണ്. പണ്ട് പി എസ് സി അധ്യാപകർ പഠിപ്പിച്ചിട്ടുള്ള പല ആളുകളും പറയാറുണ്ട്, ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ പി എസ് സി ക്ലാസ് എടുക്കാൻ പറ്റുന്നുള്ളൂ, പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന്, ലിസ്റ്റുകളിൽ ആളുകളുടെ എണ്ണം കുറവായിരിക്കും, അതുപോലെ തന്നെ ഈ ആളുകളുടെ എണ്ണം കുറവായിരിക്കും, അഡ്വൈസും കുറവായിരിക്കും എന്നുള്ളതിൻ്റെ അർത്ഥമുണ്ട്. പിന്നെ കട്ട് ഓഫ് കൂടുതലായിരിക്കും, കോമ്പറ്റീഷനും കൂടുതലായിരിക്കും. അത് നമുക്കല്ല, ഇനി അങ്ങോട്ട് വരുന്നതോറും ഇത് കൂടത്തേ ഉള്ളൂ, കുറയാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ അറിയാമെങ്കിലും കാര്യമായി ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഇതിനൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ ലിസ്റ്റുകളുടെ എണ്ണം കുറയുമ്പോഴും അല്ലെങ്കിൽ കട്ട് ഓഫ് കൂടുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ഞാനെപ്പോഴും ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ആലോചിക്കുന്നൊരു കാര്യമുണ്ട്, ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് കുറച്ച് സമയം മാത്രം ചിലവഴിച്ചാൽ പോരാ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പല ആളുകളും മുൻപൊക്കെ പല ആളുകളും ജോലിക്ക് പൊക്കോണ്ടായിരുന്നു, അല്ലെങ്കിൽ ജോലിക്കിടയിൽ നിന്നുകൊണ്ടാണ് പി എസ് സി പഠിച്ച് ഈവൻ എൽ ഡി സിയിൽ 10-15 റാങ്ക് വാങ്ങിയ ആളുകളെ വരെ നേരിട്ടറിയാവുന്ന ആളുകളുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് പ്രത്യേകിച്ചും ഈ പറയുന്ന യൂണിഫോം തസ്തികളിൽ ആ ഒരു പോസിബിലിറ്റി ഇനി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇനി സർക്കാർ ജോലി വാങ്ങുക എന്ന് പറയുന്നത് അതൊരു ഒരു വളരെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പല ആളുകളും ചോദിക്കും, ഇനി താഴെ തന്നെ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്, സർക്കാർ ജോലി വാങ്ങാൻ ഇറങ്ങുന്നവൻ അതിനുവേണ്ടി ശ്രമിച്ചാൽ പോരെ, കുറച്ച് സമയം എന്തിനാണ് പഠിക്കുന്നത്, കൂടുതൽ സമയം പഠിച്ചാൽ ജോലി കിട്ടൂല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രിവിലേജിൻ്റെ പുറത്തിരുന്ന് പറയുന്ന ഒരു മറുപടിയാണെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത ആൾ, ഈ കമൻറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളാണ് പറയുന്നത് പഠിക്കുന്ന ആളുകൾ അങ്ങ് ഇരുന്ന് പഠിച്ചാൽ പോരെയെന്ന്. എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയല്ല. എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ആ അവസ്ഥയിൽ നിന്ന് കടന്നു വന്ന ആളായതുകൊണ്ട് പറയുകയാണ്, എല്ലാവർക്കും ഒരേപോലെ ഇരുന്നിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് പി എസ് സി പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നമുക്കിവിടെ ഉള്ളത്. പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ 22-23 വയസ്സാകുമ്പോൾ, ആൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നിലവിൽ പെൺകുട്ടികൾക്കുമുണ്ട്, 21 വയസ്സാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്നുള്ള പ്രഷർ തുടങ്ങും എന്തെങ്കിലും ജോലിക്ക് പോകാൻ. അപ്പോൾ ഈ ജോലിക്കിടയിൽ നിന്നുകൊണ്ടാണ് പല ആളുകളും രാത്രിയിൽ നിന്ന് പഠിക്കുന്ന ആളുകളുണ്ട്. നിലവിലത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമ്പിൾ എൻ്റെ ഒരു സെൻട്രൽ അവസ്ഥ പറയുകയാണെങ്കിൽ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർ ക്ലാസ്സിലിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ പോയി പഠിക്കാനുള്ള വേറെ ടോപ്പിക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 10-14 മണിക്കൂർ പി എസ് സിക്ക് വേണ്ടി ഇവർ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊന്നും സാധ്യമാകാത്ത, ഇതിനൊന്നും സമയമില്ലാത്ത ഒരു വലിയ വിഭാഗം നമുക്കിവിടെയുണ്ട്. അവരൊക്കെ മുൻപ് ഈ പറയുന്ന സി പി ഒ പോലെയുള്ളതും എൽ ജി എസ് പോലെയുള്ള പരീക്ഷയിൽ പഠിച്ച് പാസ്സായിപ്പോയിരുന്നു. കാരണം അതിന് അത്രയും വലിയ കട്ട് ഓഫ് വേണ്ട. ഈ പറയുന്ന ജോലിക്കിടയിലും ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ, ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നൊരു ഒരു ഫ്രണ്ടുണ്ട്. അവർ രാവിലെ ഒരു ഫിനാൻഷ്യൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. രാവിലെ ഒരു 6:30 ഇവിടുന്ന് പോകണം, വൈകിട്ട് ഒരു 8:30 ഇയാൾ വരുന്നത്. ഇത് കഴിഞ്ഞ് ജോലിയുടെ ക്ഷീണവും കഴിഞ്ഞിട്ട് 10-11 വരുന്നിട്ടാണ് പുള്ളി പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ഒഴിവായി പോയിട്ട് ഒരു എലൈറ്റ് വിഭാഗം ഇനി പി എസ് സി മേഖല അല്ലെങ്കിൽ സർക്കാർ മേഖല കൈയടക്കാൻ പോകുന്നു എന്നാണ് എൻ്റെ വിചാരം. അത് അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് പഠിക്കുന്ന ആളുകൾ പഠിക്കട്ടെ, അത് അവർക്ക് അവർ പഠിച്ചുകൊണ്ടല്ലേ അവർക്ക് ജോലി കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഈ റിസർവേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ നമ്മൾ എടുത്തു കളയണം. ഇതിന് ഞാൻ റിസർവേഷന് അനുകൂലിക്കുന്ന ആളാണ്, ഇതിനെതിരേക്കുന്ന ആളൊന്നുമല്ല. റിസർവേഷൻ എന്തിനാണ്? അവിടെ റെപ്രസെൻറ്റേഷൻ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ റിസർവേഷൻ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കാൻ പോകുന്ന സാധാരണക്കാരന് ഈ പറയുന്ന സർക്കാർ ജോലി, എല്ലാവരും ഇപ്പോൾ നമുക്ക് ഇത്രയും നാൾ അവൻ്റെ നാട്ടിൽ അവൻ്റെ ജനങ്ങൾക്കിടയിൽ പൊതുസമൂഹത്തിൽ അവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ വില, അവൻ്റെ ഒരു എല്ലാത്തിനുമായിട്ടുള്ളൊരു പരിഹാരമാണ് പലപ്പോഴും സർക്കാർ ജോലി എല്ലാവരും കാണുന്നത്. ഗൾഫിലൊക്കെ പോകണ്ട, നാട്ടിൽ തന്നെ നിന്ന് തന്നെ ഇതുവരെ ഇല്ലാത്ത പേരും പ്രശസ്തിയും അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു വില ഉണ്ടാക്കി എടുക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അവൻ്റെ കയ്യിലുള്ള ആകെയുള്ളൊരു ആയുധം, ആകെയുള്ളൊരു അത്താണി എന്ന് പറയുന്നത് സർക്കാർ ജോലിയാണ്. അപ്പോൾ ആ ഒരു സാധ്യതയെ എന്നേക്കുമായിട്ട് തള്ളിക്കളയുന്ന അവസ്ഥ, ഇത് എല്ലാവർക്കും ബാധകമായൊരു പ്രശ്നമല്ല, പക്ഷേ സാധാരണക്കാരന്, അതായത് മറ്റ് ജോലികൾക്കിടയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും 2-3 മണിക്കൂർ
മാത്രം പഠിക്കാൻ. ഉറക്കമൊക്കെ എന്ന് പറയുന്നത് ബേസിക് നീഡാണ്. ഉറങ്ങണ്ടെന്ന് നിങ്ങൾ പറയാൻ പറ്റില്ല. 10 മണിക്ക് വീട്ടിലേക്ക് വന്ന് കയറേണ്ട, ഉറങ്ങണ്ട, 10 മണി തൊട്ട് 2 മണി വരെ പഠിച്ചുകൂടെ എന്നൊരു ചോദ്യം ഒരിക്കലും ചോദിക്കരുത്. അപ്പോൾ നമ്മൾ ഒരു എലൈറ്റ് ആയിട്ട് നിന്നുകൊണ്ട്, ആ ഒരു ക്ലാസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരക്കാരോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് ആക്ച്വലി ഇപ്പോൾ നടന്നുകൊണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ യാതൊരു മാറ്റം ഉണ്ടാകുമെന്നില്ല. ഞാനിത് ഒരാഴ്ചയായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനി അങ്ങോട്ട് വരുന്ന മിക്ക എക്സാമുകളിലും സാധാരണക്കാരൻ പുറത്താകാൻ പോകുന്നൊരവസ്ഥയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, വലിയ വലിയ സെൻറ്ററുകളിലൊക്കെ ആണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ്. അതിനപ്പുറത്തേക്ക് രാത്രിയിലാകുമ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം കൊടുക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ 20,000-25,000 മുടക്കാനുണ്ടെങ്കിൽ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ, ഇവരെല്ലാം PSC നമ്മൾ UPSC പോകുന്ന ആ ഒരു പ്രിപ്പറേഷൻ ലെവലാണ് പല ഉദ്യോഗാർത്ഥികളും PSC വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ അവസ്ഥയാണ്. പക്ഷേ നിങ്ങൾ സാധാരണക്കാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മാസം 1,000 രൂപ സെൻറ്ററിൽ കൊടുക്കാനില്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റാതെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകളുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ഒരു 4 മണിക്കൂർ പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു CPO ആകാം എന്ന് വിചാരിച്ച് എത്ര ആളുകളാണുള്ളത്. ഇനി അവർക്കത് സാധ്യമാകുമോ? ഈ ലിസ്റ്റിൻ്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ പറയും, 100-നകത്ത് വന്നാൽ പോരെ, 50-നകത്ത് വന്നാൽ പോരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ 50-നകത്ത് വരാൻ ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കുകയല്ലേ. രാവിലെ 24 മണിക്കൂർ പഠിക്കും. അതൊരു ദോഷം, മോശം കാര്യമൊന്നും അല്ല പഠിക്കുക പറയുന്നത്. 24 മണിക്കൂർ പഠിക്കുന്നു, 20 മണിക്കൂറും പഠിക്കുന്നതൊന്നും മോശം കാര്യമൊന്നുമല്ല. പക്ഷേ ഈ സാഹചര്യമൊന്നും ഇല്ലാത്തൊരു വലിയ വിഭാഗം നമുക്കിടയിലുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണ്ടേ? അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണ്ടേ? സാധാരണക്കാരൻ്റെ ഒരു സ്വപ്നമാണ് എപ്പോഴും സർക്കാർ ജോലി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അവരെയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം കൊണ്ട് റിസർവേഷൻ എന്താണോ ചെയ്യേണ്ടത്, എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെയും വർക്കൗട്ട് ആകേണ്ടത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന്, ഈ ജോലി നേടി എങ്ങനെയും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഈ പറയുന്ന മിക്ക എക്സാമുകളിൽ നിന്ന് പുറത്താവും. ഇപ്പോൾ ഞാനീ പറയുന്ന അതുകൊണ്ട് എലൈറ്റ് ക്ലാസ്സുകളോ നന്നായി പഠിക്കാനുള്ള ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ പ്രിവിലേജിൻ്റെ പുറത്തിരുന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിരുന്ന് പഠിക്കാം. പക്ഷേ എല്ലാവരുടെയും അവസ്ഥ അതല്ല. ആ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകണമെങ്കിൽ ഇവർക്കൊക്കെ ജോലി ഉണ്ടാകണം. അപ്പോൾ പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരെ എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു ഒരു അതൊരു നല്ല സ്വഭാവമല്ല. നമ്മൾ അങ്ങനെ പറയുന്നത് നിങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ റിസർവേഷൻ നമ്മൾ പറയാറുണ്ടല്ലോ, A-ക്കും B-ക്കും ഒരേപോലെ തന്നെയാണ് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എന്ന് പറയുമ്പോൾ, ആ സാഹചര്യങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ റിസോഴ്സ് ആണുള്ളത്. യൂട്യൂബിൽ എല്ലാവർക്കും വീഡിയോ ഇല്ലേ? അത് ഞാനൊരു വീഡിയോയ്ക്ക് താഴെ കണ്ടതാണ്, എല്ലാവർക്കും യൂട്യൂബിൽ ഒരേ വീഡിയോ അല്ലേ കിട്ടുന്നത്, അത് കണ്ട് പഠിച്ചാൽ പോരെ, 50-നകത്ത് വന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു അത്രയും മോശമായ ചോദ്യമാണ്. എല്ലാവരുടെയും സിറ്റുവേഷൻ അതല്ല. നിങ്ങൾ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആലോചിക്കുക, എല്ലാവരുടെയും പൊസിഷനൊന്നും അതൊന്നും അല്ല. എലൈറ്റ് ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് പ്രിവിലേജ്ഡായിട്ടിരുന്നുകൊണ്ട് നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു ജോലിക്ക് പോയിക്കൊണ്ട് പഠിക്കുന്നവന് അല്ലെങ്കിൽ പല പല ബുദ്ധിമുട്ടുകളിൽ നിന്നുകൊണ്ട് പഠിക്കുന്നവന് രാവിലെ മുതൽ വൈകിട്ട് വരെയൊന്നും PSC വേണ്ടി ചിലവഴിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന വലിയ പോസ്റ്റുകളൊക്കെ പോട്ടെ, ഇപ്പോൾ KAS പോലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റുകളൊക്കെ പോട്ടെ, പക്ഷേ അതല്ലാതെ സാധാരണക്കാരൻ എപ്പോഴും ആഗ്രഹിക്കുന്ന യൂണിഫോം തസ്തികൾ LGS LDC പോലുള്ള ലിസ്റ്റുകളിൽ സർക്കാരിനോടൊരു അപേക്ഷയാണ്. എനിക്കിത് ഇത് ഇതിൽ അതേ ഉള്ളു സൊല്യൂഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ലിസ്റ്റുകളുടെ വലിപ്പം കുറയ്ക്കാതിരിക്കുക. അതൊരു ശരിയായ കാര്യമാണ്. നമ്മൾ ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്നതാണല്ലോ. അത് ഇവിടെ ആ ജസ്റ്റിസ് എന്ന് പറയുന്നതിന് പൂർണ്ണമായിട്ട് വിഘാതമാകുന്ന ഒരു നടപടിയാണ് ഈ ലിസ്റ്റുകളിലെങ്കിലും. ഈ LDC LGS അതുപോലെ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ പോലുള്ള ലിസ്റ്റുകളിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നത് ഒരു ക്രൂരത തന്നെയാണ്. നിങ്ങൾ നോക്കിക്കൊള്ളുക, ഒരു 3-4 വർഷം കൊണ്ട് സർക്കാർ ജോലിയിൽ കുറേ നമ്മൾ സാധാരണക്കാരാണ് എപ്പോഴും. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, 10-ാം ക്ലാസ്സിൽ നിന്ന് എൻ്റെ കൂടെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന, ഏറ്റവും താഴെ പഠിച്ചുകൊണ്ടിരുന്ന, ഞാൻ വിചാരിച്ചു ഇവനൊന്നും ഒരു കാരണത്തിലും രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ LD ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് ചുറ്റും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പോയ ഓഫീസിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ആ വ്യക്തിയെ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ് LDC LGS പോലെയുള്ള തസ്തികൾ. അത് മോശം തസ്തികളല്ല, പക്ഷെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു 2-3 മണിക്കൂർ മാത്രം ചിലവഴിച്ച് കഴിഞ്ഞാൽ പോലും ക്രാക്ക് ചെയ്യാവുന്നതായിരുന്നു അതൊക്കെ. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോളൂ, 3-4 വർഷത്തിനുള്ളിൽ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ സർക്കാർ ജോലി എന്ന് പറയുന്നത് പാവപ്പെട്ടവന് കിട്ടാൻ പോകാത്തൊരു അല്ലെങ്കിൽ കിട്ടാൻ യാതൊരു സാധ്യതയില്ലാത്ത ഒരു സാധനമായിട്ട് മാറും. ഇവരൊക്കെ പ്രൈവറ്റ് ഫീൽഡിലേക്ക് പോയി അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോയിട്ട് ഈ സ്വപ്നങ്ങളൊക്കെ തകർന്നടിയുന്നൊരവസ്ഥയുണ്ടാവും. ഞാനീ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് നിങ്ങൾ പറയുക, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ എന്താണ് പ്രചോദിപ്പിക്കാനോ നവോത്ഥാനം നടത്താനോ ഞാൻ ആലോചിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും നടക്കാനും പോകുന്നില്ല. പക്ഷേ ഞാനീ പറഞ്ഞത്, നിങ്ങൾ ഏത് ക്ലാസ്സിലായാലും നിങ്ങൾ എല്ലാ പ്രിവിലേജും നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്നും നോക്കാതെ എല്ലാ സൗകര്യമുള്ള ആളുകളാണെങ്കിലും ഇതൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക.
ചിന്തിച്ചിട്ട് ശരിയാണെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തെറ്റാണെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ എന്തായാലും പിൻവലിക്കുന്നതായിരിക്കും. എനിക്ക് എൻ്റെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് എനിക്കറിയാവുന്നത്, ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടാണ് പോയിക്കൊണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കറിയാം ഇത് പല ആളുകളും 80 ഈ പറയുന്ന സെൻറ്ററുകളിലൊക്കെ മാർക്കിടുമ്പോൾ 78-76 വാങ്ങിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്നെ കൊണ്ടത് പറ്റില്ല, കാരണം ഇത്രയും ടോപ്പിക്ക് പഠിച്ചെടുക്കാനുള്ള സമയം എനിക്കില്ല, ആ സമയത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഒരു മെയിൻ എക്സാം, ഒരു PSC നടത്ത എക്സാമിലും അതേ സംഭവം തന്നെ ആയിരിക്കുമല്ലോ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ലിസ്റ്റുകളുടെ വലിപ്പം കുറയ്ക്കാതിരിക്കുക. നിങ്ങൾ ചിലതിൽ കുറച്ചുള്ളൂ, പക്ഷേ ഇത്തരത്തിൽ എല്ലാവരും സ്വപ്നം കാണുന്ന എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന ആളുകളോട് ഇത്തരത്തിലുള്ള ലിസ്റ്റുകൾ ദയവ് ചെയ്ത് നിങ്ങൾ അതിലെണ്ണം കുറയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.